നമസ്കാരം, നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. പക്ഷേ അതേ സമയം തന്നെ ജാതിമത ശക്തികളുടെയും മതസാമുദായിക നേതാക്കളുടെയും സ്വാധീനം അളക്കുന്നതിനുള്ള ഒരു ഉരകല്ലായി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ ജാതിമത ശക്തികളെയും മതസാമുദായിക നേതാക്കളെയും ഭയക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ മെല്ലെ മെല്ലെ ജാതി രാഷ്ട്രീയം കേരളത്തെയും വിഴുങ്ങുകയാണോ? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. കെ പി അനിൽകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ്. ചെറിയാൻ ഫിലിപ്പ് ഇടതുപക്ഷ സഹയാത്രികനാണ്. ശ്രീ ഷാജി ജോർജ് അദ്ദേഹം ലത്തീൻ സഭയുടെ വക്താവാണ്. ഒപ്പം സദസ്സും ചർച്ചയിൽ അണിനിരക്കുന്നു. ശ്രീ കെ പി അനിൽകുമാർ, യു ഡി എഫിൽ നിന്ന് തുടങ്ങിയാൽ പി ടി തോമസിനെ ഇടുക്കി രൂപതയുടെ അതൃപ്തനായതുകൊണ്ട് മാറ്റി നിർത്തുന്നു. തൃശൂർ രൂപതയുടെ അതൃപ്തി അടക്കം സംഘടനാ കാര്യങ്ങളും കൊണ്ട് പി സി ചാക്കോ സ്വമേധയാ മണ്ഡലത്തിൽ നിന്നും മാറുന്നു. ജാതിമത ശക്തികൾക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്ന കോൺഗ്രസ് നേതാക്കളെ നിഷ്പ്രഭരാക്കി. അവർ പറയുന്നത് കേട്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മുമ്പോട്ട് പോകണമെന്ന് നേതൃത്വം ഒരു സന്ദേശവും നൽകുന്നു. എന്തു മനസ്സിലാക്കണം? ഒരിക്കലുമല്ല. കാരണം ജാതി മത സംഘടനകളുടെ എതിർപ്പ് കൊണ്ടല്ല പി ടി തോമസിനെ ഇടുക്കിയിൽ നിന്ന് മാറ്റിയതോ പി സി ചാക്കോ തൃശ്ശൂരിൽ നിന്ന് മാറിയതോ. സഭകൾ അവരെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അകറ്റി നിർത്തുവാനോ ഒരു കാലത്തും കോൺഗ്രസോ യു ഡി എഫോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുമ്പോൾ അതിന് ജാതി മത സംഘടനകളുടെ പരിഗണന മാത്രമാണ് അതിന് ഘടകം എന്ന് പറയുന്നത് ശരിയല്ല. മലയോര കർഷകരുടെ അതൃപ്തിയാണ് പി ടി തോമസിനെ അവിടെ നിന്ന് മാറ്റുന്നതിന് കാരണമായതെങ്കിലും ഇടുക്കി രൂപത അദ്ദേഹത്തിനെതിരെ വ്യക്തമായ നിലപാട് പരസ്യമായി പറയുകയും തൻ്റെ ശവഘോഷയാത്രയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന പുരോഹിതനാണ് ഇവിടെയുള്ളതെന്ന് പി ടി തോമസ് പറയുകയും ചെയ്തു. അതല്ലേ അതിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം? ഭിന്നബിലിറ്റി ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഘടകമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി എതിരാളികളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർക്ക് എല്ലാ കാലഘട്ടങ്ങളിലും സീറ്റ് നൽകാറുണ്ട്. തൃശ്ശൂരിൽ ചാക്കോ മാറുവാനുണ്ടായ ഘടകം അവിടെ സംഘടനാപരമായ വിഷയമാണ്, അല്ലാതെ ഏതെങ്കിലും രൂപതയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ചാക്കോ അദ്ദേഹം തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. ചെറിയാൻ ഫിലിപ്പ്, ഇന്നലെ വരെ ഒരു പാർട്ടി ബന്ധമില്ലാത്ത ഡോക്ടർ ബെന്നറ്റിനെ സി പി ഐയുടെ പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ മത്സരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായം മാത്രം ഘടകമാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊന്നെങ്കിൽ പരസ്യമായി പറയുക, എന്താണ് ഇതിനുള്ള സാഹചര്യം എന്നുള്ളതിന് യുക്തിഭദ്രമായൊരു വിശദീകരണം നൽകുക. രണ്ടും ഉണ്ടാകുന്നില്ല. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരേ നഖത്തിൽ കെട്ടണ്ട. കോൺഗ്രസ് വിമോചന സമരം കാലം മുതൽ തന്നെ ജാതിമത ശക്തികളുടെ ഒരു കോൺട്രവേഴ്സിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും സമുദായ ശക്തികളും മതമേലധ്യക്ഷന്മാരും തങ്ങൾക്ക് ഇംഗിതമായ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി സ്ഥാനാർത്ഥി നിശ്ചയിക്കണമെന്ന് പറയാറുണ്ട്. എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കാറില്ല. ചില സന്ദർഭങ്ങളിൽ സമ്മർദ്ദം മുറുകുമ്പോൾ അവർക്ക് വഴങ്ങുന്ന അവസ്ഥ ഞാനുള്ളപ്പോഴും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ജാതിമത ശക്തികൾക്ക് അനഭിമതരായ ആളുകളെ മാറ്റേണ്ടി വരുന്ന സ്ഥിതി ഇപ്പോഴാണ്. പണ്ടൊരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പി ടി തോമസ് മത്സരിച്ചാൽ തോൽപ്പിക്കും എന്ന് മാത്യു ആനിക്കാട്ടിൽ ബിഷപ്പ് പറഞ്ഞു. അവസാനം പി ടി തോമസ് പറഞ്ഞു, എൻ്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചവരാണ് ബിഷപ്പുമാരും വൈദികന്മാരും, അതുകൊണ്ടാണ് എനിക്ക് മാറേണ്ടി വന്നത് എന്ന് പറഞ്ഞു. പി സി ചാക്കോ പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടാത്ത ആളാണ് തൃശ്ശൂർ ബിഷപ്പ് എന്ന്. മാത്രമല്ല, പി സി ചാക്കോയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സന്ധ്യസംഭാഷണം നടത്തി, വിജയിച്ചില്ല. അവസാനം ആദർശ ധീരനായ എ കെ ആൻ്റണി ആൻഡ്രൂസ് എന്ന് പറയുന്ന ബിഷപ്പിനെ വിളിച്ച് കെഞ്ചി. പണ്ട് 1972 തൃശ്ശൂർ ബിഷപ്പ് എന്ന് പറയുന്ന അന്നത്തെ ജോസഫ് കുണ്ടുവിളം എ കെ ആൻ്റണി മഴുത്തായ കൊണ്ടടിക്കും എന്ന് പറഞ്ഞ സമയമുണ്ട്. അന്ന് എന്നെപ്പോലെ ആളുകളെല്ലാം വന്ന് ആൻ്റണി ആരെന്നറിയാമോ എന്ന് മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ച ആളുകളാണ്. മാത്രമല്ല, ഇന്ദിരാഗാന്ധി സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി ബിഷപ്പുമാരെ വിളിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ബിഷപ്പുമാരുടെ പടന്താ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനം ബഹിഷ്കരിച്ചാലാണ് എ കെ ആൻ്റണി. തിരുവനന്തപുരത്ത് ബെനറ്റ് എബ്രഹാം നാടാർ സമുദായത്തിൽ ആയതുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നു. ഇവിടെ സി പി ഐ ആണെങ്കിലും രണ്ട് സമുദായത്തിൽ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ചാൾസ് എന്ന് പറയുന്ന സാധാരണ കോൺഗ്രസിൽ അംഗത്വമില്ലാത്ത ഒരാളെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയല്ലോ. ഇ ജെ വിജയമ്മ ഇപ്പുറത്താക്കിയുള്ള സി പി ഐ. എന്തൊക്കെ പറഞ്ഞാലും അന്ന് കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് ചാൾസ് കോൺഗ്രസിൽ അംഗമായിരുന്നില്ല. ബെനറ്റ് എബ്രഹാം, ശശി തരൂരിനെ ഞാൻ പരിചയപ്പെടുന്നത് 5 വർഷം മുമ്പ് സ്ഥാനാർത്ഥിയായി വരുമ്പോഴാണ്. ബെനറ്റ് എബ്രഹാം എനിക്ക് 30 വർഷം അറിയാം. പന്ന്യൻ രവീന്ദ്രൻ എന്നുള്ള മലബാറിൽ നിന്നുള്ള എല്ലാ സമവാക്യങ്ങളും മാറ്റിമറിക്കാവുന്ന ഒരാൾക്ക് സി പി ഐയുടെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇവിടെ വിജയിക്കാമെങ്കിൽ, പി കെ വാസുദേവൻ നായർക്ക് വിജയിക്കാമെങ്കിൽ, ഇത്തവണ ബിനോയ് വിശ്വത്തെയും സി ദിവാകരൻ അടക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തിയിട്ട് ബെനറ്റ് എബ്രഹാമിന് പരവതാനി വിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിനോയ് വിശ്വം എടുത്തുകാരനല്ല, ഒരു ബന്ധവുമില്ല. സി ദിവാകരൻ അസംബ്ലി പന്ന്യൻ രവീന്ദ്രൻ അന്ന് വന്നത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അതിന് മുമ്പ്. അതുപോലെ സി പി ഐക്ക് പ്രദർശിപ്പിക്കാനും സ്ഥാനാർത്ഥിയില്ല, അതുകൊണ്ട് തന്നെയാണ്. ബെനറ്റ് എബ്രഹാം ഇവിടെ ഇവിടെ തീർച്ചയായും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. താങ്കൾ പറഞ്ഞു എ കെ ആന്റണി ബിഷപ്പിനെ വിളിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ആദർശം കീഴടങ്ങിയത് കാര്യം. ഞാൻ ചോദിക്കുന്ന ഈ കാര്യത്തിൽ ഏതു ഭാഗത്താണ് വ്യത്യാസം? നികൃഷ്ടജീവി പരാമർശം പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയതാണ്. ഇപ്പോൾ ജനകീയ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും അവിടെ നേരിട്ട് പോകാനും ഈ സമരത്തിൽ ഒന്നിച്ച് കൈകോർത്ത് മുമ്പോട്ട് പോകാനും സി പി എമ്മും പിണറായിയും തയ്യാറായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കാലവും ചരിത്രവും ചില വസ്തുതകൾ തെളിയിച്ചു, കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ പഴയ വിരോധമില്ല എന്ന് തെളിയിച്ചു എന്നുള്ളത്. അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള പറച്ചിലാണോ അതോ സ്ഥായിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? അതായത് വിമോചനത്തോടെ നയിച്ചത് ഫാദർ വടക്കനാണ്, കമ്മ്യൂണിസ്റ്റ് പരിധിയുടെ നേതാവ്. ആ ഫാദർ വടക്കനും എ കെ ജി ഒരുമിച്ചാണ് മലയോര കർഷകർക്ക് വേണ്ടി അമരാവതിയിലും കീഴ്ത്തോട്ടിലും 62-ൽ പ്രക്ഷോഭം നടത്തിയത്. ആ സമരം നയിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമന്യുടെ നേതാവ് ഫാദർ വടക്കൻ ജോസഫ് വടക്കൻ പിന്നീട് ഇടതുപക്ഷ സഹയാത്രികനായി, ചരിത്രമാണ്. അതുപോലെ തന്നെ മലയോര കർഷകരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സമരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈ എടുത്തിട്ടുണ്ട്, അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഇടുക്കിയിൽ ഈ മലയോര കർഷകരുടെ സമരത്തിൽ പിണറായി തന്നെ പറഞ്ഞതുപോലെ അതിനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടിക്കേണ്ടതും മാധ്യമങ്ങളുടെ പിഴവാണ്. അന്നും സി പി എമ്മിൻ്റെ കണ്ണ് അവിടുത്തെ കർഷകരുടെ ജനകീയ പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എം എം മണി, കെ പി മേരി പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടോളം വിയർപ്പൊഴുക്കി ആ നേതാക്കളെ മാറ്റി നിർത്തിയിട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സി പി എം ഇടതുപക്ഷം എപ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് 100% ജയിക്കുന്ന സീറ്റിലല്ല, ഒരു കാരണവശാലും ജയിക്കാത്ത സീറ്റുകളിൽ തന്നെയാണ്. കാരണം എന്താ, പാർട്ടിക്ക് കിട്ടുന്ന അടിസ്ഥാന വോട്ടും ആ സ്വതന്ത്ര വ്യക്തികൾക്ക് കിട്ടുന്ന ജനകീയ പിന്തുണ അടിസ്ഥാനത്തിൽ വോട്ടും കൂടി ചേരുമ്പോൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. ജോസഫ് മുണ്ടശ്ശേരി ആണെങ്കിലും ഡോക്ടർ എ ആർ മേനോൻ ആണെങ്കിലും വി കെ കൃഷ്ണമേനാണെങ്കിലും ആ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എം കെ സാനു ആണെങ്കിലും കടമൻ രാമകൃഷ്ണൻ ആണെങ്കിലും ആ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവിടെ കെ പി മേരി ആയാലും എം എം മണി ആയാലും ജയിക്കാവുന്ന സാഹചര്യം അല്ലെന്ന് എല്ലാവർക്കും അറിയാം. കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാകുമ്പോൾ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ ഇടതുപക്ഷം പലരെയും സ്വീകരിച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയമാണോ മതസംഘടനകളുടെയും സഭകളുടെയും ഒക്കെ ആത്യന്തികമായ താല്പര്യവും ലക്ഷ്യവും? സഭയ്ക്കോ രൂപതകൾക്കോ രാഷ്ട്രീയത്തിലെ അമിതമായ താല്പര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹൈറേഞ്ചിലായാലും മലനാടുകളിലായാലും അവിടുത്തെ കർഷകരുടെ പ്രശ്നമാണ് ഈ സഭ ഉയർത്തിയിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ ചില ആവശ്യങ്ങൾ ഞങ്ങൾ പറയുകയും, നമുക്കറിയാം രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുപോയ ജനസമൂഹങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ചില വ്യക്തികൾ, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനനേതാക്കൾ ജനങ്ങളെ വിസ്മരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവരെ നിർത്തരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അവരെ നിർത്തിയാൽ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും എന്നൊക്കെയുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്നു. ഇപ്പം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ പോലും ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ താല്പര്യം ഉയർത്തുന്നതിൽ, പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന അവിടുത്തെ ജനങ്ങൾക്ക് പരാതിയുണ്ട്. അതുകൊണ്ട് ഇനിയും കേരള കോൺഗ്രസിനെ പോലും ഞങ്ങൾക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല, ജനകീയ പ്രശ്നങ്ങളിൽ ഈ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിനിധികൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്കൊരാളെ അധികാര സ്ഥാനത്ത് എത്തിക്കാനുള്ള ശേഷി ഇവിടുത്തെ ജനവിഭാഗത്തിനുണ്ട് എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണോ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി? അങ്ങനെ ഇടുക്കിയെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ മൊത്തം ഒരു രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായിട്ടുള്ളൊരു സംസ്കാരം വളർന്നു വരുന്നുണ്ട്. അവരുടെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു. അപ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ ഒരു അലയോടി എന്ന നിലയിൽ മാത്രം നമുക്ക് ഇടുക്കി എന്തുകൊണ്ട് കണ്ടുകൂടാ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടനില ഇല്ലാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള മാർഗം തേടേണ്ടി വന്നാൽ തേടും എന്നതിൻ്റെ രാഷ്ട്രീയ സൂചനയല്ലേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം? രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടെടുത്ത് ഞങ്ങൾ സൂചിപ്പിക്കുന്നു, ഇടപെടുന്നു എന്നുള്ള മാത്രം അർത്ഥമാവും. യെസ്, ഇവരാരും എന്താണ് ഈ വെങ്ങാനൂര് പോകത്തെ, ഇവരാരും എന്താണ് പൊയ്യലപ്പച്ചൻ്റെ അവിടെ പോകത്തെ, ഇവരാരും എങ്ങനെയാണ് പണ്ഡിറ്റ് കാർബൻ്റെ കുഴിമാടത്തിൽ പോകാത്തത്? അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് കേരളം സവർണ മേധാവിത്വത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളെപ്പോലുള്ള ചാനലുകാരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ വി എം സുധീരൻ പെരുന്നയിൽ പോയി അവിടെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. അവിടുത്തെ ജാതി മത സംഘടനകളുടെ നേതാക്കന്മാരുമായി ചർച്ചയ്ക്ക് പോയിരുന്നില്ലല്ലോ. ഗാഡ്ഗിൽ കമ്മിറ്റി വിഷയത്തെക്കുറിച്ച് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നിടത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് സാമുദായികമാണ്. ഇടതുപക്ഷം വരെ ഒറ്റ താല്പര്യം ഇടതുപക്ഷത്തിനുള്ളൂ, നിലപാടുകൾ ബലികടിച്ചുകൊണ്ട് ഞങ്ങളും സമുദായത്തെ കൂടെ പിടിക്കാൻ തയ്യാറാണ് എന്ന് ഇടതുപക്ഷം ഈ പാർലമെൻറ്റ് ഇലക്ഷനിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഒരു 2000-3000 വോട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ കമാൻഡ് ചെയ്യാൻ കഴിയുന്ന ഏത് വായി നോക്കിയേയും പ്രീണിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ അതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ഷൻ സമ്പ്രദായം മാറ്റി പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആക്കുക എന്നുള്ളതാണ്. പിന്നെ മിസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് ഇവിടെ പറഞ്ഞു, വിമോചന സമരം തുടങ്ങിയാണ് ഇവിടെ വർഗീയത വർദ്ധിച്ചത്. വിമോചന സമരം അല്ല മിസ്റ്റർ. പുറകോട്ട് നോക്കിയാൽ ശബരിമല തീവച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഇന്ന് താമരശ്ശേരിയിൽ ഫോറസ്റ്റിൻ്റെ ആഫീസ് തീവച്ചവനെ അറസ്റ്റ് ചെയ്യാത്ത ഉമ്മൻചാണ്ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരു പക്ഷേ ഇടുക്കിയിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി ജയിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് വലിയമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സാമുദായിക സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് നടപ്പാക്കി തരണമെന്ന് പറയുന്നത് തികച്ചും നല്ലൊരു പ്രക്രിയയാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കീഴടങ്ങുന്നുണ്ട്. ഹിന്ദു സംഘടനകളിൽ അങ്ങനെ ശങ്കരാചാര്യ ശബരിമല മേൽശാന്തിയോ ഗുരുവായൂർ മേൽശാന്തിയോ മുതൽ ഈ പറഞ്ഞ പെരുന്നച്ചം വിചാരിച്ചാൽ പോലും ഒരു വോട്ട് ഹിന്ദുക്കളുടേത് മാറി വീഴുമെന്ന് വിശ്വസിക്കുന്നത് മൂഢത്വമാണ്. ഇവിടെ KPCC പ്രസിഡന്റായി VM സുധീരൻ വന്നപ്പോൾ ഒരു ജാതി സംഘടനയുടെ ഒരു നേതാവ് പറയുന്ന കേട്ടോ, സംഭരണം കൊണ്ടാണ് അദ്ദേഹം KPCC പ്രസിഡൻ്റായെന്ന്. ഇടുക്കിയിൽ നടന്നത് PT തോമസ് അവിടെ സ്ഥാനാർത്ഥിയാവില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് നേരത്തെ. അതനുസരിച്ച് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് PT തോമസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല? അപ്പം മതം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ജാതി മത സംഘടനകളെയോ നേതാക്കൾക്കെതിരെയോ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് തീട്ടൂരമിറക്കുന്നത് VM സുധീരൻ എന്ന KPCC അധ്യക്ഷനാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നപ്പോൾ ശ്രീ KP അനിൽകുമാറും പരസ്യമായി ഈ നിലപാട് സ്വീകരിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉള്ളിലെങ്കിലും ഒരു വേദന തോന്നില്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇറാഖിൽ സദ്ദാം ഹുസൈനെതിരെ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ സദ്ദാമിനൊപ്പം, നിങ്ങൾ ആരുടെ കൂടെ എന്ന് ചോദിച്ച് കേരളത്തിലെ വോട്ടർമാർക്ക് മുമ്പിൽ വോട്ട് തേടിയ ആളുകളാണ് CPM. അതൊന്നും ആരും ചർച്ചാ വിഷയമാക്കുന്നില്ല. ഏതെങ്കിലും ഒരാളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി സംഘടന കോൺഗ്രസിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, കോൺഗ്രസിനെ എന്താ പറയുക നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അങ്ങനെ ഒരു സംഘടനയ്ക്ക് കീഴിലും അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കൺട്രോളിന് കീഴിലും നിൽക്കുന്നില്ല. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ VM സുധീരനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ പിണറായി വിജയനെ കുറിച്ച് പറയാൻ NSS ജനറൽ സെക്രട്ടറിക്ക് ധൈര്യം ഉണ്ടാകുമോ? അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? അതുകൊണ്ടാണ് കോൺഗ്രസ്സാണ് കൂടുതൽ കീഴ്പ്പെട്ട് നിൽക്കുന്നത്, ഭയപ്പെട്ട് നിൽക്കുന്നതെന്നൊരു സാധാരണ ജനത്തിന് തോന്നുന്നത്. പിണറായി വിജയനെ തൊട്ടാൽ കേരളം കത്തും എന്ന് പ്രഖ്യാപിക്കുന്ന CPM നേതാക്കളുള്ള സംസ്ഥാനമാണിത്. ഞങ്ങൾ ആരെയും അജിറ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച്, കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ, അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നികൃഷ്ടജീവി എന്ന് പറഞ്ഞ് ആ പദം ഉപയോഗിക്കേണ്ടത് കോൺഗ്രസ്സുകാർക്ക് യോജിച്ച പദമല്ല. കോൺഗ്രസ്സുകാരനായ ഒരു വ്യക്തി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു പദം ഉപയോഗിക്കരുത് എന്ന് പാർട്ടിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. K സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ച് ഉപയോഗിച്ച പദങ്ങളെക്കാട്ടിലും വളരെ മയപ്പെട്ട പദമാണ് ബൽറാം ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മാത്രം പാർട്ടിക്ക് ഇത്ര വലിയൊരു ജാഗ്രത? അല്ല, ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത്, ഒരു പോർമുഖത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതും ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന്, അത് ഇന്നതെന്നല്ല, അത് ആർക്കെതിരെയുമാകാം, അല്ല അങ്ങനെ ആർക്കെതിരെ വന്നാലും അത് ശരിയല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ പക്ഷത്തുള്ള ആളുകളും ഏത് കള്ളൻ്റെയും സ്ഥലത്ത് പോകും. ഞാൻ എത്രയോ കൊലപാതകങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, ജയിലിൽ കിടന്ന ആളുടെ അടുത്ത് പോയിട്ടുണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി. വഴി കൂടെ പോകുന്ന എല്ല് കടിച്ചു കൊണ്ടുപോകുന്ന, തെരുവിൽ നടക്കുന്ന പട്ടിയുടെ സ്വഭാവം കാണിക്കും.